السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കഴുകുകയും ആ കൈകൊണ്ട് മുഖവും തലയും തടകുമായിരുന്നുവെന്നും ചരിത്രത്തിൽ പറയപ്പെടുന്നു. അതുപോലെ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരയിനം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു സൈഡുകളിൽ നിന്നോ കഴിക്കാതെ അവനോടടുത്ത ഭാഗത്തു നിന്നായിരുന്നു ഭക്ഷണം കഴിക്കാറുള്ളത്. നമ്മളിൽ ചിലർ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഭാഗത്തു നിന്നല്ല ഭക്ഷണം കഴിക്കേണ്ടത്. അതുപോലെ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂടുള്ള ഭക്ഷണമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് എങ്കിൽ അതിൻ്റെ പുകയും അതിൻ്റെ ചൂടും പോകുന്നതുവരെ നിങ്ങൾ കാത്തു നിൽക്കണം. അത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകാനും നിങ്ങളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുപോലെ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കഴിക്കുമ്പോൾ അത് നിലത്ത് വീണാൽ അത് ഇടത് കൈകൊണ്ട് എടുക്കുകയും അത് വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് കൈയും നിങ്ങൾ കഴുകണമെന്ന് പ്രത്യേകം സുന്നത്താക്കി നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം നിങ്ങൾ ഒരിക്കലും ഭക്ഷണത്തിലേക്ക് നിങ്ങൾ മണത്ത് നോക്കരുത്. ഭക്ഷണം ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾ മണപ്പിച്ച് നോക്കരുത്. അത് ഭക്ഷണത്തോടുള്ള അദവ് കേടും അത് നിങ്ങൾക്ക് ഭക്ഷണത്തെ ഒരു നീരസപ്പെടുത്തലും ആയതുകൊണ്ട് അങ്ങനെ മണത്ത് നോക്കാൻ പാടില്ല. അതുപോലെ ഭക്ഷണം നിങ്ങൾ എപ്പോഴും അടച്ചു വെക്കണം. ഭക്ഷണപാത്രങ്ങൾ എപ്പോഴും അടച്ചു വെക്കണം. നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണപാത്രങ്ങൾ നിങ്ങൾ അടച്ചു വെക്കുകയും ചെയ്യണം. തുറക്കപ്പെട്ട കാരണം തുറക്കപ്പെട്ട പാത്രത്തിലേക്ക് ശൈത്താൻ വന്ന് പോതുകയും അതിൽ പല രോഗങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ആ വാചകം ചൊല്ലി അടച്ചു വെക്കുകയും ചെയ്യണമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യുക എങ്കിൽ നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.